തഹസിൽദാരായി വിരമിച്ചതിന് പിന്നാലെ മുഴുവൻ സമയവും ഒരു ക്യാമറയുമായി സഞ്ചരിക്കുകയാണ് പാലക്കാട് ആലത്തൂർ സ്വദേശി കെ വി വിൻസെന്റ്. ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫിയെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നിരുന്ന വിൻസെന്റ് ക്യാമറ കൊണ്ടൊരു വിപ്ലവം തന്നെ തീർത്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ആലത്തൂർ സ്വദേശി കെ വി വിൻസെന്റ് പകർത്തിയ പാലക്കാട് കോട്ടമൈതാനത്തിന്റെ ദൃശ്യങ്ങളാണിത്. കരിമ്പനകളും ഗ്രാമീണതയും നിറഞ്ഞു നിൽക്കുന്ന സിവിൽ സ്റ്റേഷൻ പരിസരം. കരിമ്പന പോയിട്ട ഇന്നീ ചിത്രത്തിലെ ഒരടയാളവും സിവിൽ സ്റ്റേഷന് സമീപം കാണാൻ കഴിയില്ല. വിൻസെന്റ് പകർത്തിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരവും ഇന്ന് ഏറെ മാറി. കെട്ടിടങ്ങളും വാഹനങ്ങളും കൊണ്ട് നഗരത്തിലെ പ്രധാന കേന്ദ്രമായി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തീർന്നു. 5 പതിറ്റാണ്ട് നീളുന്ന വിൻസെന്റിന്റെ ഫോട്ടോഗ്രാഫിക്ക് മാറുന്ന കാലത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. 23 വയസ്സിലാണ് വിൻസെന്റ് റവന്യൂ വിഭാഗത്തിൽ ക്ലർക്കായി പാലക്കാട് എത്തുന്നത്. ഈ സമയം IAS ഉദ്യോഗസ്ഥയായി എത്തിയ നീലഗംഗാധരം വഴിയാണ് വിൻസെന്റ് ആദ്യമായി ക്യാമറ കയ്യിലെടുക്കുന്നത്. ആ IAS ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം എരുത്തേമതി എന്ന ഗ്രാമത്തിന്റെ ചിത്രങ്ങൾ എടുത്തു തുടങ്ങിയതാണ് വിൻസെന്റ്. റിട്ടയർമെന്റിന് ശേഷം 75 വയസ്സിലും വിൻസെന്റിന് ജീവനാണ് ഫോട്ടോഗ്രാഫി. അവർ എനിക്കൊരു കൊടാക്ക് ഹോക്കൈ ക്യാമറ തന്നു. കോഴിപ്പതി വില്ലേജിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സോഷ്യോ എക്കണോമിക് സർവേ അവർക്ക് നടത്തേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി ഫോട്ടോകൾ എടുക്കാൻ എനിക്ക് ആ ഹോക്കൈ ക്യാമറ തരികയും അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങിയത്. ഫോട്ടോഗ്രാഫി ഞാനിപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ക്യാമറ നിരന്തരം എപ്പോഴും എൻ്റെ സഹചാരിയുമാണ്. സോഷ്യൽ എക്കണോമിക് സർവേയുടെ ഭാഗമായി വിൻസെന്റ് പകർത്തിയ ചിത്രങ്ങൾ ഒരു കാലത്ത് ഏറെ ചർച്ചയായിരുന്നു. ചിത്രങ്ങൾ എടുത്തതിന്റെ പേരിൽ പോലീസ് സുരക്ഷയിൽ സഞ്ചരിച്ച കാലം വരെ വിൻസെന്റിന്റെ ജീവിതത്തിലുണ്ട്. അവിടെ നടന്നിരുന്ന അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള കുറ്റങ്ങൾ ഈ ക്യാമറ കാരണമാണ് എനിക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചതും അത് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാൻ സാധിച്ചതും. അതങ്ങനെ വിപ്ലവമാണെന്ന് തോന്നിയപ്പോൾ നീലവേഗം അത് അവസാനിപ്പിച്ചു. ഇത്ര എടുത്തതൊക്കെ മതിയെന്നും പറഞ്ഞത് അവസാനിപ്പിച്ചു. വിപ്ലവമല്ലെങ്കിലും എനിക്കെന്നും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് കളക്ടർ നീല വില്ലേജ് ഓഫീസറോട് പറഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ടാളുകളുമൊക്കെ എനിക്ക് സഹായത്തിന് ഈ കോഴിപ്പതി വില്ലേജിൽ യാത്ര ചെയ്യാൻ എൻ്റെ ഒപ്പം ഒരു ബോഡി ഗാർഡ് പോലെ അവരുണ്ടായിരുന്നു. പട്ടിണി കിടന്ന് ജോലി ചെയ്താണ് വിൻസെന്റ് ഒരു ക്യാമറ സ്വന്തമായി വാങ്ങുന്നത്. ജോലിയുടെ ഭാഗമായുള്ള ട്രാൻസ്ഫറുകളാണ് വിൻസെന്റിലേക്ക് ഓരോ പുതിയ ഫ്രെയിമുകളും എത്തിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ചതോടെ ട്രാൻസ്ഫറുകൾക്കിടയിലെ ഫോട്ടോ പിടുത്തം നഷ്ടപ്പെട്ടതിന്റെ വിഷമമുണ്ട് വിൻസെന്റിന്. പക്ഷേ ജീവിതാവസാനം വരെ ഈ ക്യാമറ കണ്ണിലൂടെ ലോകം കാണണമെന്നാണ് വിൻസെന്റിന്റെ ആഗ്രഹം. റിപ്പോർട്ടർ പാലക്കാട്.